പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാമുങ്കലിന്റെ ഭൂമിയിടപാടുകളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. മോൺസന്റെയും സഹായികളുടെയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും അന്വേഷിക്കും. ഇതുവരെയുള്ള പരിശോധനയിൽ വലിയ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം മോൺസൺ മാമുങ്കലിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ശംഖുകൾ അപൂർവയിനത്തിൽപ്പെട്ടതാണെന്ന പ്രാഥമിക വിലയിരുത്തലുമുണ്ട്. പുരാവസ്തുവിന്റെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്ന് പറയുമ്പോഴും തന്റെ കൈവശം പണമില്ലെന്നാണ് മോൺസന്റെ വാദം. ആകെ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് തനിക്കുള്ളത്. ഇതിൽ 176 രൂപ മാത്രമാണ് ഉള്ളതെന്നാണ് മോൺസൺ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. മോൺസന്റെ സഹായികളെ ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾക്ക് പണമിടപാടുകളെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇവർ അന്വേഷണ സംഘത്തോട് പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിലാണ് മോൺസന്റെ ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. മോൺസൺ നടത്തിയ ഭൂമി ഇടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കും. നിലവിൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മോൺസണെതിരെ ഒരു പരാതി മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളത്. പാലാ സ്വദേശി രാജീവിന്റെ പരാതിയാണ് ഇത്. ഇയാളുടെ മൊഴി ഇന്നലെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം മോൺസന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ ശംഖുകൾ അപൂർവ ഇനത്തിൽപ്പെടുന്നതാണെന്ന് കണ്ടെത്തി. പ്രാഥമിക പരിശോധനയിൽ ഈ ശംഖുകൾ സംരക്ഷിത പട്ടികയിൽ പെടുന്നവയാണെന്നാണ് വനം വകുപ്പ് പറയുന്നത്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ 1, 2, 3 പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ് ഇവ. ശംഖുകളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മോൺസനെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. ജനം, കൊച്ചി.